നവകേരള സദസ് ജനകീയ സദസ്സായി മാറിയിരിക്കുകയാണ്. ഓരോ മണ്ഡലങ്ങളിലേക്കും നവകേരള സദസ്സിന്റെ ഭാഗമായി മന്ത്രിമാർ സഞ്ചരിക്കുമ്പോൾ മന്ത്രിമാരെ കാണാനും പരാതികൾ അറിയിക്കാനുമായി ആയിരങ്ങളാണ് എത്തിച്ചേരുന്നത്. കണ്ണൂർ ജില്ലയിലെ നവകേരള സദസ്സിൽ നിന്നും അമൽനാഥ് പടിച്ചാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നവകേരള സദസ് നിലവിൽ കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് നവകേരള സദസ്സിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ന് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ജനങ്ങളോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നിലവിൽ ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒരു തിരക്കാണ് അനുഭവം. മൂന്ന് ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ നവകേരള സദസ് ഒരു നവകേരള ജനസാഗരമായിട്ടതാണ് അനുഭവപ്പെടുന്നത്. തളിപ്പറമ്പിലൊന്നും സമീപകാലത്തൊന്നും കാണാത്ത ഒരു ജനകീയ മുന്നേറ്റമാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സംഘാടകരുടെ പോലും കണക്കുകൾ തെറ്റിച്ചുള്ള എല്ലാവിധം ജനങ്ങളുടെയും ഒരു പങ്കാളിത്തമാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത പരിഗണനകൾക്ക് അതീതമായി അഭാരവൃദ്ധം ജനങ്ങളുടെ ഒരു വലിയ മുന്നേറ്റമാണ് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പരാതി കൗണ്ടറുകളുണ്ട്. അപ്പോ ജനങ്ങൾക്ക് നേരിട്ട് പരാതികൾ ബോധിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. അത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ നിലയിൽ നടത്തണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. പരാതി സ്വീകരിക്കുക മാത്രമല്ല, ആ സ്വീകരിക്കുന്ന പരിപാടിക്ക് ഏറ്റവും വലിയ നേട്ടം കൈവരിക്കുന്ന നിലയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പരാതി പഠിച്ച് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി എത്തും എന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്, നമ്മളും പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ നല്ല ഭരണം കാഴ്ചവെക്കുന്നതുകൊണ്ടാണ് അതിലെല്ലാവരും പങ്കെടുക്കുന്നത്. ഇതുപോലത്തെ ഭരണം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. ഇവിടെ നല്ല ജനക്കൂട്ടം തന്നെയാണ്, കാരണം സർക്കാർ ജനങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ് കാരണം. ജനങ്ങളെ എല്ലാ ബുദ്ധിമുട്ടും വിഷമങ്ങളും എല്ലാം പരിഹരിക്കാൻ വേണ്ടി തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. വരുന്ന നവകേരള സദസ്സുകളിലൊക്കെ തന്നെ കൂടുതൽ പേർ ഇതിന്റെ ഭാഗമായി, അത് യു ഡി എഫിൽ നിന്നും ലീഗിൽ നിന്നും ഒക്കെ വരുന്നതാണ് പാർട്ടി സെക്രട്ടറി എം പി ഗോവിന്ദൻ മാഷ് അടക്കം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് സാധ്യതയുണ്ടോ? ഇതിപ്പം പാർട്ടി നല്ലല്ലോ, എല്ലാ പാർട്ടികളും എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാരും ഇവിടെ ചേർന്നിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും പ്രതീക്ഷയുണ്ട്.